നമസ്കാരം ഋഷിഭക്തൻ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം രാഹുകേതുക്കൾ പുതുവർഷത്തിൽ നിൽക്കുന്ന രാശിയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ രാശിക്കൂറുകാർക്കുമുള്ള ഗുണദോഷങ്ങളും അതിന്റെ പരിഹാരങ്ങളുമാണ് പറഞ്ഞു വന്നിരുന്നത്. അതിനു മുമ്പ് ഓരോ നക്ഷത്രക്കാരുടെയും പുതുവർഷ നക്ഷത്ര ഫലവും ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം പുതുവർഷ നക്ഷത്ര ഫലം വിശദമായിട്ടും നാം പരിശോധിച്ചിരുന്നു. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കാണുക. ഇന്ന് രാഹുകേതുക്കളുടെ സ്ഥിതി മൂലം മകരക്കൂറുകാർക്ക് എന്തെല്ലാം ഗുണദോഷ ഫലങ്ങൾ ഉണ്ടാകും, അതിന്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള വിഷയമാണ്. വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് രാഹു മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത്. കേതു ആകട്ടെ ഒൻപതാം ഭാവത്തിലുമാണ്. ധൈര്യം, വീര്യം, ദുർബുദ്ധി, സഹോദര ഗുണം എന്നീ കാര്യങ്ങൾക്കൊക്കെ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. മൂന്നാം ഭാവത്തിന്റെ കാരക സ്വഭാവങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. രാഹു നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൽ ഒരു വർധനവ് ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ്. എന്നാൽ ഇടത് ചെവിക്ക് അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. സർക്കാരിൽ നിന്നുമൊക്കെ ആനുകൂല്യങ്ങൾ വന്നു ചേരാനുള്ള സാഹചര്യമുണ്ട്. വ്യാപാര നേട്ടവും കൃഷി ലാഭവും ഒക്കെ ലഭിക്കാം. വിദേശയാത്രയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാഫല്യം ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ജോലിയൊക്കെ ലഭിക്കാം. കൃഷി മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ വ്യാപാര മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഗുണഫലങ്ങളെ പ്രതീക്ഷിക്കാം. കേതു ഒമ്പതിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പിതാവിന് അല്പം ആരോഗ്യ പ്രശ്നങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. പിതാവുമായിട്ടുള്ള ബന്ധമൊക്കെ വഷളാകാനുള്ള സാഹചര്യമുണ്ട്. പിതാവും മക്കളും തമ്മിൽ ശത്രുതയും കലഹവും ഒക്കെ ഉണ്ടാകാം. നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുമൂലം പലവിധത്തിലുള്ള ആപത്തുകളൊക്കെ ക്ഷണിച്ചു വരുത്തിയേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കരുതലെടുക്കുക. അതോടൊപ്പം ഒമ്പതിലെ കേതു ഭാഗ്യത്തിന് അല്പം മങ്ങലേൽപ്പിക്കാനുള്ള സാഹചര്യവുമുണ്ട്. ഇനി നമുക്ക് രാഹുകേതുക്കളുടെ രാശിസ്ഥിതി മൂലം മകരക്കൂറുകാർ ചെയ്യേണ്ട ദോഷപരിഹാരങ്ങളെ ഒന്ന് ചിന്തിക്കാം. രാഹുകേതുക്കളുടെ ദോഷപരിഹാരാർത്ഥമായിട്ട് മകരക്കൂറുകാർ സർപ്പം പാട്ട്, നൂറും പാലും എന്നീ വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. ഗണപതി ഭഗവാന് 9 ദിവസങ്ങളിലായി 9 നാളികേരം ഉടയ്ക്കുന്നത് വിശേഷ ബലത്തെ നൽകും. കൂടാതെ ശിവക്ഷേത്രത്തിൽ ധാര, പുറകുവിളക്ക് എന്നിവ സമർപ്പിക്കുക. കൂടാതെ ഗണപതി പ്രീതി വരുത്തുന്നതും ഗണപതി ഹോമം നടത്തുന്നതും ഗണപതിക്ക് മോദകം വഴിപാട് നടത്തുന്നതും ഒക്കെ ദോഷത്തെ ഇല്ലാതാക്കും. നവഗ്രഹ ക്ഷേത്രങ്ങളിൽ രാഹുവിനും കേതുവിനും പ്രത്യേക പൂജ ചെയ്യുന്നതും നവഗ്രഹ പൂജ ചെയ്യുന്നതും ദോഷങ്ങൾ ഇല്ലാതാക്കും. ഇത്രയും കാര്യങ്ങളാണ് രാഹുകേതുക്കളുടെ രാശിസ്ഥിതിയും ഗുണദോഷ ഫലങ്ങളും പരിഹാരവുമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് കുംഭക്കൂറുകാരുടെ രാഹുകേതു ഗുണദോഷ ഫലങ്ങളും പരിഹാരവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.